അപ്പോൾ നമ്മുടെ നച്ചുമ്മ അസ്വാൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കുട്ടനാടിൻ്റെ ഭംഗി ആസ്വദിക്കുകയാണ്. നമ്മൾ കുറച്ച് ലേറ്റായി പോയി ഇറങ്ങാൻ, എന്നാലും ഇതായത് കണ്ടോ, നല്ല വ്യൂ ഒക്കെയാണ് ഇവിടെ നിന്നുള്ളത്. ഇവിടെ ഫുള്ള് ഇതിപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ആമ്പൽ കയറി ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത്. കാരണം ഫുൾ ആമ്പലാണ് ഇതിനകത്ത് ഉള്ളത്. ഈ വശമൊക്കെ ഫുൾ കരിഞ്ഞുണങ്ങി. ഇപ്പോൾ എന്നാലും നമുക്കൊരു എന്താ പറയുക, നല്ലൊരു ഫീലാണ്. നല്ല തണുത്ത കാറ്റും ഒരു പ്രകൃതി രമണീയമായ ഒരു ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ കാവാലം റൂട്ടിലാണ്. നമുക്ക് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് നമ്മളെ വീഡിയോ നമ്മൾ പോകുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്കും ഷെയർസും കമൻസും ഒക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ കൂടുതലും ഇത്തരം കാഴ്ചകളാണ് നമുക്ക് ഉള്ളത്. വയലുകളും ചുറ്റിലും വെള്ളം. സത്യം പറഞ്ഞാൽ മഴക്കാലത്തൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും, കാരണം റോഡ് വരെ വെള്ളമായിരിക്കും. ഇപ്പോൾ വെള്ളം കണ്ടെത്തി മാത്രമാണ് കിടക്കുന്നത്. മഴക്കാലത്താണെങ്കിൽ റോഡിൽ നിന്ന് റോഡിലേക്ക് വെള്ളമൊക്കെ വന്നിട്ട് വള്ളത്തേലാണ് ഇവിടെ ഉള്ളവർ യാത്ര ചെയ്യുക. അതും നല്ലൊരു അനുഭവമായിരിക്കും. ഇപ്പോൾ മഴയുടെ ചെറിയ മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. റാന്നിന്ന് വരെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആവതേ ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി. കുറച്ച് നേരം ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ പുറത്തൊന്നും ഇറങ്ങി വീഡിയോസ് എടുക്കാത്തത്. എന്തായാലും നല്ല വ്യൂ ആണ് ഇവിടെ. ഫുള്ള് പാടത്ത് കൊയ്ത്തൊക്കെ കഴിഞ്ഞ് വെള്ളം കയറ്റിയ കൂടത്തിൽ ഇഷ്ടംപോലെ ആമ്പൽ. ഇതെല്ലാം ചെറിയ വെള്ള കളറിൽ ചെറിയ ആമ്പൽ പൂക്കളാണ്. അതിൻ്റെ ഇടയ്ക്ക് നല്ല പിങ്കിഷ് കളറിൽ നല്ല ആമ്പലുകളും ഇഷ്ടംപോലെ ഉണ്ട്. ആക്ച്വലി വെളുപ്പിന് സമയത്തൊക്കെയാണ് ഇത് നന്നായിട്ട് വിടർന്ന് നിൽക്കുന്നത്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ വന്ന സമയം അത്ര ശരിയല്ലാത്തതുകൊണ്ട് അത്ര ഇതായിട്ട് കാണുന്നില്ല. വെയിലൊക്കെ ഉള്ളതുകൊണ്ട് എന്നാലും നല്ല ഭംഗിയുണ്ട്. നല്ല ക്ലൈമറ്റാണ്. നമ്മൾ ചൂടൊക്കെ മാറിയിട്ട് ഒരു തണുപ്പ് അവസ്ഥയാണ് ഇവിടെ വരുമ്പോഴത്തേക്കും. ആക്ച്വലി ഇപ്പം വെള്ളം പൊങ്ങാത്ത സമയമായതുകൊണ്ടാണ് നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. അതേസമയം വെള്ളം പൊങ്ങിക്കഴിയുകയാണെങ്കിൽ അത് അങ്ങത്തത്ത് ഒരു വീടുണ്ട്. ആ വീട്ടിലോട്ടൊന്നും ഈ വഴിയിൽ കൂടെ തന്നെ പോകാൻ പറ്റില്ല. കാരണം ദ്വീപ് പോലെ അവർ ഒറ്റപ്പെട്ട് കിടക്കേണ്ട ഒരു അവസ്ഥയാണ്. അത് ശരിക്കും വീഡിയോയിൽ കാണാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വീഡിയോയിൽ അധികം കാണാൻ പറ്റില്ല. വെള്ളം പൊങ്ങണ സമയത്ത് ഈ റോഡിൽ എല്ലാം വെള്ളം കയറിയിട്ട് ഇവിടെ ഉള്ളവരെല്ലാം വള്ളത്തിലാണ് കൂടുതൽ യാത്രകളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത്. ഇപ്പം ഇങ്ങനെ അതാ അവിടെ സൈഡിലായിട്ട് എന്താണ് ഉഴുത് മറിക്കുന്ന പ്രോസസ്സിങ് അങ്ങനത്തെ പണികളൊക്കെ നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഏരിയയിലോട്ടൊക്കെ വന്നാൽ നമ്മുടെ നാടിൻ്റേതായ കേരളത്തിൻ്റെ തനതായ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മളിൽ നിന്നൊക്കെ അന്യം നിന്ന് പോയ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും ഇത്തരം കാഴ്ചകളാണുള്ളത്. നമ്മളിപ്പോൾ റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് നമ്മൾ വന്ന വീട്ടിലേക്കുള്ള വഴി ശകലം ഒന്ന് പാളിപ്പോയി. അപ്പോൾ നമ്മളിതാ ഈ വഴി എങ്ങാണ്ടായിരുന്നു കയറേണ്ടത്. അത് ജസ്റ്റ് ഒന്ന് പാളിയിട്ട് നമ്മൾ നേരെ കുറച്ച് പോയി. അപ്പോൾ നമ്മൾ റിവേഴ്സ് എടുത്ത് അങ്ങോട്ടേക്ക് കയറാൻ പോവാണ്. ഇവിടെ നമ്മൾ നമ്മുടെ ചേച്ചീനെ കാണാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി വന്നിട്ടുള്ളത്. വളരെ സ്വാദിഷ്ടമായ ഫുഡ് നമുക്ക് വേണ്ടി നമ്മുടെ ചേച്ചിയുടെ അമ്മയും ചേച്ചിയും എല്ലാം കൂടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അടുത്ത ഫുഡിംഗ് ടൈമാണ്. നമ്മുടെ സ്വാദിഷ്ടമായ ഉച്ചഭക്ഷണം എല്ലാ ഐറ്റവും ബിരിയാണിയുണ്ട്, ബിരിയാണിയുണ്ട്, വരാല് കറിയുണ്ട്, കപ്പയുണ്ട്, ചോറുണ്ട്, പച്ചടിയുണ്ട്, കിച്ചടിയുണ്ട്, എല്ലാ ഐറ്റവും നമ്മുടെ ഉച്ചഭക്ഷണം. അപ്പോൾ നമ്മുടെ ഫുഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്ന് കാവാലത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. കാവാലത്ത് നമ്മുടെ ആളിയനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ ജങ്കാറ് വഴി വാഹനങ്ങളും ആളുകളെയും കടത്തുന്ന സ്ഥലമുണ്ടെന്ന് പറയുന്നത് ഒരു ബോട്ട് ചട്ടി പോലെ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് കാണാമെന്ന് വെച്ച് നമ്മൾ എത്തി. ഇതൊരു ബസ് സ്റ്റാൻഡാണ്.
ഇവിടുത്തെ ചെറിയൊരു ബസ് സ്റ്റാൻഡ്. ദേജങ്കാറ് അവിടുന്ന് വാഹനം എല്ലാം കയറി ഇവിടെ വന്ന് വണ്ടി ഇറങ്ങി അടുത്ത് ഇവിടുന്ന് വാഹനം കയറി അപ്പുറത്തേക്ക് പോകും. അങ്ങനെ അത്രയും സമയം എടുക്കും. നമ്മളതൊന്ന് ജസ്റ്റ് കാണാം എന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും കൂടെ ഇവിടെ വരെ വന്നതാണ്. ഇപ്പോൾ അക്കരയിൽ നിന്ന് ഒരു ചെറിയ കടത്ത് വെള്ളം വരുന്നുണ്ട് ഇക്കരയിലേക്ക്. ഇവിടെ കൂടുതലും ഇങ്ങനെ അക്കരെ ഇക്കരെ പോകാൻ വേണ്ടിയിട്ട് കടത്ത് വെള്ളങ്ങൾ ഉപയോഗിക്കും. പിന്നെ സമയക്കുറവ് അങ്ങനെയൊക്കെ കൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് നിൽക്കാത്തത്. അപ്പുറത്ത് ഒന്ന് കറങ്ങി പോയാൽ സ്വന്തമായിട്ട് വാഹനമുള്ളവർക്ക് പെട്ടെന്ന് എത്താം. പക്ഷെ അതില്ലാത്തവർക്ക് തൊട്ട് അക്കരെ കരയിൽ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഇക്കരയ്ക്ക് എത്താൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഇവിടങ്ങളിൽ ഉപയോഗിക്കുന്നത് ഇത്തരം വള്ളങ്ങളാണ്. ജങ്കാർ ഇത് അവിടുന്ന് ഫുൾ ആളൊക്കെ ആയിട്ട് അവിടുന്ന് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് കണ്ട ഈ വള്ളം ഇക്കരെ വന്നു കഴിഞ്ഞു. വള്ളം എത്രയാണ്, 2-3-4 പേരെയും കൊണ്ട് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇപ്പുറത്ത് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ജങ്കാർ വരുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ ആൾക്കാർ ജങ്കാറിൽ കയറിയിട്ട് അപ്പുറത്തേക്ക് പോകും. ജങ്കാർ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. നമുക്ക് അക്കരെ ദൂരെയൊക്കെ ഹൗസ് ബോട്ടുകൾ കിടക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഒരു സ്പീഡ് ബോട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതേ ഒരു സ്പീഡ് ബോട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതൊരു വ്യക്തിയുടെ സ്വന്തമാണെന്ന് തോന്നുന്നു. കൊള്ളാമല്ലേ, പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് അതിൽ കയറാൻ വേണ്ടിയിട്ട്. വെള്ളത്തിലുള്ള കളിയല്ലേ, നമ്മൾ ഇവിടെ ഉള്ളവർക്കൊക്കെ അതൊക്കെ നോ പ്രോബ്ലം. അവർ അടിപൊളിയായിട്ട് അതിൽ നല്ല സേഫായിട്ട് യാത്ര ചെയ്യും. അവർക്ക് മറ്റ് വാഹനങ്ങളേക്കാൾ സേഫ് ചിലപ്പോൾ ഇതിൽ പോകുന്നതായിരിക്കും. ജങ്കാർ തിരിയുന്നതാണ്ടാവും. ഞാൻ ഒരുപാട് ആലോചിച്ചായിരുന്നു ഈ ജങ്കാർ ഇവിടെ നിന്ന് എങ്ങനെ വരും, ക്രോസ് ചെയ്യും എന്നൊക്കെ. പക്ഷെ വളരെ സിമ്പിളായിട്ട് അത് തിരിയുന്നതാണ്. വെരി ഗുഡ്. ഓ, പോലീസ് വണ്ടിയുണ്ട്. എല്ലാവരും മാസ്കൊക്കെ വെച്ച് നിന്നാൽ പോലീസ് പെറ്റി അടുപ്പിക്കാതിരിക്കും. പോലീസ് വണ്ടി നിക്കരയ്ക്ക് കടക്കാൻ വേണ്ടിയിട്ട് ജങ്കാറിനകത്തുണ്ട്. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഓരോ വാഹനങ്ങളായിട്ട് ഇറക്കാൻ പോവാണ്. അപ്പം ഈ താഴെ വെച്ചിരിക്കുന്ന ആ ഒരു എന്താ അതിന് പറയുക, ലാഡർ പോലത്തെ സാധനം ഇതുമായിട്ട് കണക്റ്റ് ചെയ്യും. എന്നിട്ട് ആ ഒരു ഭാഗം വീല് അതുവഴി ഇറങ്ങി പെട്ടെന്ന് വണ്ടികളെല്ലാം. അപ്പോൾ ഇതാ അതിൽ ഉള്ള ആളാണ്, ജങ്കാറിലുള്ള ആളാണ്. അപ്പം അത് വെച്ച് കണക്റ്റ് ചെയ്ത് അവർക്ക് വണ്ടി ഇറങ്ങാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ വലിയ വണ്ടികൾ പോകാൻ വേണ്ടി അപ്പുറത്ത് 2 എണ്ണമൊക്കെ വെച്ച് ചേർത്തൊക്കെ കൊടുക്കുകയാണ്. Thank you.
നമ്മൾ കാവാലത്ത് നമ്മുടെ അളിയൻ്റെ വീട്ടിൽ വന്നു. അപ്പം അളിയൻ്റെ വീടിൻ്റെ അടുത്ത് ഒരുപാട് നല്ല വ്യൂസ് ഉണ്ട്. ഇപ്പം മഴയാണ്, എന്നാലും നമ്മൾ എടുക്കാവുന്ന പോലൊക്കെ എടുക്കുകയാണ്. ഇത് പണ്ടി കുളിച്ചോണ്ടിരുന്ന ഒരു തോടാണ്. തോടല്ല, കുളം. കുളം കുളമല്ല, ചാല്. ഇത് ആറിൽ നിന്ന് വെള്ളം കയറുന്നതാണ്. ഇവിടെ നമ്മൾ കുളിച്ചോ. ഇവിടെ മൊത്തം ഇപ്പം പോള കയറി മൂടിയേക്കുവാണ്. പണ്ട് ഇവിടെ കുളിക്കടവായിരുന്നു. ഇപ്പം ഇത് മൊത്തം പോള കയറി മൂടി. ഇത് കണ്ടില്ലേ, ഇവിടെ മീനുണ്ട്, ആമയുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. മീനെ കാണിക്കാം. നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന കടവുണ്ട് ഇവിടെ. ചെറിയ ചെറിയ മീനുകളെ ഇപ്പം ഇവിടെ കാണാം. ഇതിനകത്ത് നമ്മൾ ചൂണ്ടയൊക്കെ ഇടുവാണ്, വലിയ മീനൊക്കെ കിട്ടും, നമുക്ക് ആമയെ പിടിക്കാൻ പറ്റും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. നമ്മൾ അളിയനെ തെങ്ങൻ തോപ്പും, അതെ, തെങ്ങൻ തോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ തെങ്ങിലൊക്കെ കള്ള ചെത്താനും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് മഹാഗണി. പൂവരശ്, പൂവരശ് എന്നാണ് തോന്നുന്നു പറയുന്നത്. പൂവരശ്, ആ പൂവരശ്. ആലിയിലെ പോലിരിക്കും അതിൻ്റെ ഇലകൾ. അത് അതിൻ്റെ തടിക്ക് ഏറ്റവും കൂടുതൽ വില കൂടിയൊരു തടിയാണ്. ഏറ്റവും കൂടുതൽ ലാസ്റ്റ് നിൽക്കുന്ന തടിയാണ്. നമ്മൾ അളിയനെ നമ്മൾ കരിക്കിടാൻ പറഞ്ഞ് നമ്മുടെ സ്വന്തം തോപ്പിലേക്ക് കഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അളിയൻ്റെ അടുത്ത് പോകാമേ. തോട്ടിയൊക്കെ സെറ്റാക്കി നമ്മളിപ്പോൾ കരിക്കൊക്കെ ഇട്ട് ഫോളോ മീ. യെസ്, കം ഓൺ, ഫോളോ മീ. താന്നു പോകുന്നുണ്ടോ ക്യാമറ? എങ്ങോട്ട് പോട്ടെ? താന്നു പോകുന്നുണ്ടോന്നൊരു സംശയം. അളിയനെ രണ്ടും കൊണ്ടുവരുന്നത് പോകണം. ഇതൊക്കെയാണോ വഴി? ഇവിടുന്ന് ഇറങ്ങി, ഇതിപ്പോൾ കൃഷ്ണപുരം ക്ഷേത്രമാണ്. ഇവിടുന്ന് കാവാലം ടു ആലപ്പുഴ ബോട്ടുകൾ ഉണ്ട്, ഇതുണ്ടാവും, ബോട്ട് സർവീസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ചെറിയ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ഇവിടെ ഇറങ്ങിയതാണ്. ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ചേച്ചിയുടെയും ചേട്ടൻ്റെയും വിവാഹം നടന്നത്. അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയ്ക്കൂടെ വേണ്ടി നമ്മളിവിടെ എത്തിയതാണ്. അപ്പോൾ ഇവിടുത്തെ ആ ബോട്ട് ഉണ്ടായിരുന്നു, നമ്മൾ ബോട്ടിലൊക്കെ ഇന്ന് കയറി കടാ വാട്ടിനുള്ളിൽ കയറി ആ വെച്ചി ആദ്യമായിട്ട് ബോട്ടിൽ കയറിയിട്ടുള്ള അവളുടെ ആ ഒരു ഇരിപ്പൊക്കെയാണ്, അവൾക്ക് ഇഷ്ടപ്പെട്ടു, അവൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. നമ്മൾ ഈ ബോട്ടിൽ ആലപ്പുഴയ്ക്ക് യാത്ര ചെയ്തു. ഗ്രേറ്റ് എക്സ്പീരിയൻസ്. നമ്മൾ കാറെടുത്തു, പിന്നെയും കാറെടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ബിക്കോസ് ഭയങ്കര മഴയായിപ്പോയി. അപ്പോൾ ചേച്ചീനെയും ചേട്ടനെയും കൊണ്ട് വീട്ടിലാക്കിയിട്ട് നമ്മൾ ചങ്ങനാശ്ശേരിക്ക് തിരിച്ച് പോകണം. അപ്പോൾ അവരുമായിട്ട് കാറിൽ ആവശ്യം ഭയങ്കര കളിയൊക്കെയാണ്. ഇവിടെ ഈ കവാലത്തിൻ്റെ റോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മരണക്കിണർ മുമ്പിൽ കണ്ടാണ് നമ്മളിതുവഴി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മുടെ പൊതുപ്രവർത്തകരെല്ലാം തന്നെ ഓട്ടിൻ്റെ സമയമാകുമ്പോൾ വന്നു പോകുന്നതല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഈ വഴി കണ്ടിട്ട് അവർ എന്താണ് അതിൻ്റെ പൊതുപ്രവർത്തനങ്ങളോ കാര്യങ്ങളോ ആയിട്ട് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറായി. ഇതുവരെ നമ്മൾ 10-12 കിലോമീറ്റർ ആയ ഈരാ തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ ഓടി എത്തിയില്ല. ഇതുവരെ വാലടി ചെന്നിട്ടില്ല.
കാവാലത്തുനിന്ന് വണ്ടി വിട്ട് ഏകദേശം മുക്കാ മണിക്കൂർ മേളിൽ ആയി. ഇതുവരെ നമ്മൾ നാരാത്ര പോലും ചെന്നിട്ടില്ല. റോഡ് ഫുൾ ഭയങ്കര പ്രശ്നങ്ങളാണ്. ബൈക്കൊക്കെ പെട്ടെന്ന് പോകാൻ പറ്റും, പക്ഷെ കാറും കൊണ്ടൊക്കെ വരും. നമ്മള് കൂടുതലും ശ്രദ്ധിച്ചാണ്. കാഴ്ചകളും സംഭവങ്ങളും ഒത്തിരി തന്നെ ഇവിടെ പല സൈഡിലും ഉണ്ട്. കണ്ടങ്ങളാണേലും എല്ലാം തന്നെ ഉണ്ട്. പക്ഷെ റോഡ് എന്ന് പറഞ്ഞത് കാവാലംകാരുടെ ഒരു സ്വപ്നം മാത്രമാണ്. എന്തോ ഒന്ന് റോഡെന്ന് പറഞ്ഞുണ്ട്. അതിൽ കൂടെ മരണക്കാനലിൽ വണ്ടി ഓടിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ റോഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ എളുപ്പമാണ്. നോർമലി വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തി ഈ വഴി കൂടെ ഒരു കാരണവശാലും വരരുത്. ദൈവത്തെ ഓർത്ത് അല്ലെ, നല്ല വ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളിപ്പോ ആണെങ്കിൽ പോലും നല്ല വ്യൂസും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് വരികയാണെങ്കിൽ പോലും റോഡ് ഭയങ്കര പ്രശ്നമാണ്. കാവാലം കാണാൻ വേണ്ടി നിങ്ങൾ ആര് തന്നെ വന്നെന്ന് പറഞ്ഞാലും വേണം, ആസ്വദിക്കണം, പോണം. അത് കഴിവതും ആലപ്പുഴ ചെന്നിട്ട് അവിടുന്ന് ഹൗസ് ബോട്ടിൽ കയറി കാവാലം കണ്ട് ആസ്വദിച്ച് പോകണം. സൈഡ് കൊടുക്കാൻ പോലും പറ്റില്ല. അതുപോലെയാണ് എന്താ അവിടുത്തെ റോഡിലെ കുണ്ടും കുഴിയൊക്കെ. ഭയങ്കരമായിട്ട് റോഡൊക്കെ നശിച്ചു കിടക്കുകയാണ്, പറയാണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ കരിമാടിക്കുട്ടനൊക്കെ ഷൂട്ട് ചെയ്ത വീടൊക്കെ പോയി കാണണമെന്ന് വിചാരിച്ചു. മഴയായിപ്പോയി. അതുപോലെ തന്നെ ഈ വഴി കൂടെ നമുക്ക് ചേച്ചിയും കൊണ്ടൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ പിന്നെ വേണ്ടാന്ന് വെച്ചത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ അവസാനിക്കുന്നു. സമയം ഇപ്പം ഏകദേശം ഒരു 6 മണി കഴിഞ്ഞ് 6:30 അടുത്തിട്ടുണ്ട്. അപ്പം ഇതാ നമ്മുടെ വീട്ടിലേക്കുള്ള യാത്രയാണ്. അതിപ്പം എന്താണ്, ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്, മഴയുണ്ട്, അപ്പം നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോണേ, നമ്മൾ നമ്മുടെ വീട്ടിൽ പോയിട്ട് ഇന്നത്തെ യാത്രയെല്ലാം അവസാനിച്ച് നമ്മൾ റെസ്റ്റ് എടുക്കാൻ പോവാണ്.